ആത്മീയ സദസ്സിന് നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ്. ഞാൻ കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് സൈക്യാട്രിസ്റ്റാണ്. എനിക്ക് ഒരു വിഷയം സംസാരിക്കാനായി തിരുവനന്തപുരത്ത് തന്നെ ക്ഷണിക്കുകയും ഒരു വേദി നൽകുകയും ചെയ്ത യുക്തിവാദി പേജിൻ്റെ സജീവ പ്രവർത്തകർക്ക് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. സമയപരിമിതി മൂലം ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഈ ചിത്രം ഒരുപക്ഷെ ചിലർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. ഇത് ഖരഗ്പൂർ IIT ചിത്രമാണ്. സർക്കാർ കമ്മിറ്റി നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് നിലവിൽ വന്ന ഒരു കമ്മിറ്റിയാണ് സർക്കാർ കമ്മിറ്റി. ഈ സർക്കാർ കമ്മിറ്റി 5 IITകൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചതിനെ തുടർന്ന് ഖരഗ്പൂരിലെ, ഇന്നത്തെ വെസ്റ്റ് ബംഗാളിലുള്ള സ്ഥലമാണ് ഖരഗ്പൂർ, ഖരഗ്പൂർ IIT ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രഭാഷണം വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുകയാണ്. സയൻസ് വാസ് നോട്ട് മിയർലി ആൻ ഇൻഡിവിജ്വൽ സെർച്ച് ഫോർ ട്രൂത്ത്, ഇറ്റ് വാസ് സംതിങ് ഇൻഫിനിറ്റ്ലി മോർ ദാൻ ദാറ്റ് ഇഫ് ഇറ്റ് വർക്ക്ഡ് ഫോർ ദ കമ്മ്യൂണിറ്റി. സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം മാത്രമല്ല, മറിച്ച് അത് അനന്തമായ ഒരു സാധ്യതയാണ്. സമൂഹത്തിന് വേണ്ടി അത് പ്രവർത്തിച്ചാൽ അത് അനന്തമായ ഒരു സാധ്യതയാണ്. ഫോർ എ ഹംഗ്രി മാൻ ഓർ എ ഹംഗ്രി വുമൻ, ട്രൂത്ത് ഹാസ് ലിറ്റിൽ മീനിങ്. വിശക്കുന്ന ഒരു സ്ത്രീക്ക്, വിശക്കുന്ന ഒരു പുരുഷന് സത്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു അർത്ഥം മാത്രമേ അതിനുള്ളൂ. ഹി വാണ്ട്സ് ഫുഡ്, അവന് ഭക്ഷണം വേണം. ഫോർ എ ഹംഗ്രി മാൻ ഗോഡ് ഹാസ് നോ മീനിങ്. വിശക്കുന്ന മനുഷ്യന് ദൈവം എന്ന വാക്കുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ദൈവം വിശക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അർത്ഥരഹിതമാണ്. And India is starving, and to talk of truth and God and many of the finer things is mockery. വിശക്കുന്ന ഇന്ത്യയിൽ സത്യം, ദൈവം തുടങ്ങിയ വാക്കുകളെല്ലാം വെറും പരിഹാസ്യമായ വാക്കുകളാണ്. We have to find food for them. Clothing, housing, education and health are absolute necessities that every person should possess. When we have done that, we can philosophize and think of God. ഈ വിശക്കുന്ന മനുഷ്യന്റെ, വിശക്കുന്ന ഇന്ത്യയുടെ അടിസ്ഥാന ആവശ്യങ്ങളെ നിറവേറ്റിയതിനു ശേഷം നമുക്ക് ദൈവത്തെക്കുറിച്ച് തത്വചിന്താപരമായി ചിന്തിക്കാം. മഹാനായ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഖരഗ്പൂർ IIT ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകളാണിത്. അദ്ദേഹമായിരുന്നു ഒരു ശാസ്ത്രജ്ഞനല്ലാത്ത ഒരു വ്യക്തി ഇന്ത്യൻ സയൻസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുക. ഒരു ശാസ്ത്രജ്ഞനല്ലാത്ത വ്യക്തി ബൈ പ്രൊഫഷൻ, അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1937 സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ, December 26 അദ്ദേഹം സയൻസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇറ്റ് ഈസ് സയൻസ് എലോൺ ദാറ്റ് ക്യാൻ സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഹംഗർ ആൻഡ് പോവർട്ടി, ഓഫ് ഇൻസാനിറ്റേഷൻ ആൻഡ് ഇലിറ്ററസി, of superstition and deadening custom and tradition. സയൻസിനു മാത്രമേ നമ്മുടെ സമൂഹത്തിൽ സക്രിയമായി ഇടപെട്ടുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന പദം നമുക്ക് സമ്മാനിച്ചത് മറ്റാരുമല്ല, ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. മഹാനായ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൽ നിന്ന് സയൻസ് കോൺഗ്രസിൻ്റെ വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി വളരെ, പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ലോകത്തിന് സമ്മാനിച്ചത് ഇന്ത്യക്കാരാണെന്നും ഗണപതിയുടെ തല മാറ്റി വെച്ചത് പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാഹരണമാണ് എന്നും പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനമന്ത്രിയിലേക്ക് പതിറ്റാണ്ടുകൾ സഞ്ചരിച്ച് നമ്മുടെ സമൂഹം പതിക്കുന്നുണ്ട്. വളരെ ദാരുണമാണിത്. ഏഷ്യൻ ജനാധിപത്യത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരാളായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് രാഷ്ട്രം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഹിന്ദു റിവൈവലിസം, ഹിന്ദുത്വത്തിൻ്റെ
പുനരുദ്ധാരണം, വർഗീയ ശക്തികളുടെ ഏകീകരണം, ട്രൈബലിസം, ശക്തമായിട്ടുള്ള ഗോത്രീയത, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുകയും ഈ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറയുന്ന ഏറ്റവും പവർഫുള്ളായ അധികാര സ്ഥാനത്തിരിക്കുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഇത് പറയുമ്പോൾ നമുക്കൊന്നും തോന്നാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ദാരുണമായ പതനത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം പതിറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്നുണ്ട്. ഈ ചിത്രം, ഇത് ഈ അശാസ്ത്രീയതയുടെ അല്ലെങ്കിൽ വർഗീയ ശക്തികളുടെ ഒക്കെ ആദ്യത്തെ ലക്ഷണങ്ങൾ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് കൂടുതൽ ശക്തമായി. ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഈ വ്യക്തി ആരാണെന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അദ്ദേഹമാണ് ധീരേന്ദ്ര ബ്രഹ്മചാരി. ധീരേന്ദ്ര ബ്രഹ്മചാരി, അദ്ദേഹം ബീഹാറിൽ ജനിച്ച ഒരു യോഗി ഗുരുവായിരുന്നു. 1924 ബീഹാറിൽ ജനിച്ച ഒരു യോഗി ഗുരുവായിരുന്നു. അക്കാലത്ത് ഈ യോഗ എന്ന് പറയുന്നത് ഒരു വ്യായാമമാണ്, ചില ആസനങ്ങൾ വ്യായാമത്തിന് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ഒരു പൊതുബോധം ശക്തമായിരുന്നു. പലരും ആ പൊതുബോധം ഷെയർ ചെയ്തിരുന്നു, അതിൽ വിശ്വസിച്ചിരുന്നു. നെഹ്റുവും അങ്ങനെ കരുതിയിരുന്നു, ഇതൊരു വ്യായാമ പ്രക്രിയയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയെ യോഗ പഠിപ്പിക്കാനായി നെഹ്റു ഈ ധീരേന്ദ്ര ബ്രഹ്മചാരിയെ വിളിച്ചു വരുത്തി. അങ്ങനെ ചെറുപ്പകാലം തൊട്ടേ ധീരേന്ദ്ര ബ്രഹ്മചാരി ഇവരെ യോഗ പഠിപ്പിച്ചു തുടങ്ങി, ഇന്ദിരാഗാന്ധിയെ യോഗ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ മേൽ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു ആത്മീയ ഗുരുവായി ധീരേന്ദ്ര ബ്രഹ്മചാരി മാറുന്നുണ്ട്. 1960 യു എസ് എസ് ആറിൽ ഘടയോഗ പഠിപ്പിക്കാനായി ഇന്ത്യ ഗവൺമെന്റിനാൽ നിയുക്തനായ വ്യക്തിയായി അദ്ദേഹം മാറി. പിന്നീട് 75 to 77 ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരിദിനങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട അടിയന്തരാവസ്ഥ കാലത്ത് വളരെ ശക്തനായ കിച്ചൻ ക്യാബിനറ്റിൻ്റെ ഒക്കെ നിയന്ത്രണം ഏറ്റെടുത്ത, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ തന്നെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു ശക്തിയായിട്ട് ധീരേന്ദ്ര ബ്രഹ്മചാരി മാറുന്നുണ്ട്. ആൾദൈവങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രത്തിലും പിടിമുറുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പഴയ ഉദാഹരണമാണ് ധീരേന്ദ്ര ബ്രഹ്മചാരി. എങ്ങനെയാണ് ഈ ദൈവ മനുഷ്യർ, ഗോഡ്മെൻ, ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് അല്ലെങ്കിൽ ജീവിക്കുന്ന ദൈവങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഇവർ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നത്? വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ഗോഡ്മെൻ സിൻഡ്രോം? ഗോഡ്മെൻ സിൻഡ്രോം, എന്താ ഈ ഗോഡ്മെൻ സിൻഡ്രോം? ഈ ദൈവ മനുഷ്യർ സമൂഹത്തെ മുഴുവൻ ആവേശിച്ചിരിക്കുന്നു എന്ന സങ്കല്പത്തിൽ നിന്ന് അത് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ് എന്ന നിഗമനത്തിൽ നമ്മൾ എത്തുന്നു. ചില രോഗലക്ഷണങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുണ്ടായി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന ഒരു പേരാണ് സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം, ക്ലിനിഫെൽറ്റേഴ്സ് സിൻഡ്രോം, ടേണേഴ്സ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പോലെ ഗോഡ്മെൻ സിൻഡ്രോം. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അടിസ്ഥാനപരമായ കാരണം? ഗോഡ്മെൻ സിൻഡ്രോമിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ത്? തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ ശേഷിയുള്ള, ജീവനുള്ള ഒരു ദൈവത്തെ തേടാനുള്ള പരിണാമപരമായ ഒരു ത്വര, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് കൾച്ചറലായിട്ടൊക്കെ എവല്യൂഷന് വിധേയമായ ഒരു ഗോത്ര ജനത തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനായി സജീവമായിട്ടുള്ള ജീവനുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം, അതാണ് വലിയൊരളവിൽ റിലീജിയനെ, മതവിശ്വാസങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്. നമുക്കൊരു കാര്യം അറിയാം, ഈ മനുഷ്യൻ്റെ ദൈവം മനുഷ്യനെ പോലെ ഇരിക്കും, സംശയമൊന്നുമില്ല. നമ്മൾ ആരാധനാലയങ്ങളിൽ പൂജകൾ അർപ്പിക്കുന്ന സമയത്ത് എന്താണ് പലപ്പോഴും നേദിക്കുന്നത്? വേട്ട ഇറച്ചി, എണ്ണ, അതുപോലെ ആഹാരം. എന്താണോ ഒരു മനുഷ്യനെ പ്രീതിപ്പെടുത്താനായി മറ്റൊരു മനുഷ്യൻ ചെയ്യുന്നത്, അതുതന്നെയാണ് തങ്ങളുടെ ദൈവത്തെ പ്രീതിപ്പെടുത്താനും മനുഷ്യൻ പൊതുവായി ചെയ്യുന്നത്. തങ്ങൾ വേട്ടയാടി കിട്ടുന്ന വേട്ടയിറച്ചിയുടെ ഒരു ഭാഗം, അല്ലെങ്കിൽ വേട്ട മൃഗങ്ങളുടെ കൊഴുപ്പ്, അത് ഉരുക്കി കത്തിക്കുന്ന ദീപങ്ങൾ, ഇങ്ങനെ തങ്ങളുടെ ഒരു അതിഥിയെ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കേണ്ട ഒരു വ്യക്തിയെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ആദിമ ഗോത്ര മനുഷ്യൻ്റെ
പാവനയാണ് യഥാർത്ഥത്തിൽ ഈ പൂജാദി കർമ്മങ്ങൾക്കും ദൈവങ്ങളുടെ മുമ്പിലുള്ള അർച്ചനകൾക്കും എല്ലാം അടിസ്ഥാനമായിരുന്നു. അത് പിന്നീട് നൂറ്റാണ്ടുകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ സാംസ്കാരികമായി കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഈ ദൈവ മനുഷ്യരും പിടിമുറുക്കുന്നത് അവിടെ തന്നെയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് സംവദിക്കാൻ ശേഷിയുള്ള ജീവനുള്ള ദൈവം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എവിടെയാണ്? എവിടെയാണ് ഇന്ന് ആധുനിക യുഗത്തിൽ അവർ ഇടം കണ്ടെത്തുന്നത്, മനുഷ്യ മനസ്സിൽ ഇടം കണ്ടെത്തുന്നത്? ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ, അവ യഥാർത്ഥത്തിൽ ചോദ്യങ്ങളെയല്ല, ചില ദുരൂഹമായ ചോദ്യങ്ങൾ. ആരംഭത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരംഭത്തിൻ്റെ ആരംഭവും അവസാനത്തിൻ്റെ അവസാനവും എവിടെയാണ് തുടങ്ങുന്നത്? എന്താണ് മനുഷ്യജീവിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം? ഇങ്ങനെയുള്ള ചില കൃത്രിമമായിട്ടുള്ള ചോദ്യങ്ങൾ, സയൻസിന് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല എന്നുള്ള പ്രചരണം അഴിച്ചുവിട്ട് അതിന് കുറച്ച് സ്യൂഡോ ഫിലോസഫിക്കലായിട്ടുള്ള മറുപടികളിലൂടെയാണ് ഇവർ വൈജ്ഞാനിക സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് നുളച്ചു കയറുന്നത്. റിഡിൽസ്, റിഡിൽസ് എന്ന് പറഞ്ഞ കടങ്കഥകൾ. അതുപോലെ പലപ്പോഴും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും ഈ ദൈവ മനുഷ്യരുടെ പിടിയിൽപ്പെടുന്നത് ഇവിടെയാണ്. ഈ ബിഗ് ബാങ്ങിലാണ് പ്രപഞ്ചം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അവിടെയാണ് നിൽക്കുന്നത്. ഈ ബിഗ് ബാങ്ങിന് മുമ്പ് എന്തായിരുന്നു? അല്ലെങ്കിൽ ഒരു ബിഗ് ക്രഞ്ച്, അതിലാണ് പ്രപഞ്ചം അവസാനിക്കുന്നത് എന്ന് സങ്കല്പിക്കപ്പെടുന്നു. ഈ ബിഗ് ക്രഞ്ചിന് ശേഷം എന്തായിരിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം, ആത്യന്തികമായ ഉത്തരം ഞാനാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവാണ്, അല്ലെങ്കിൽ ഈ അറിവ് നമ്മുടെ പുരാതനമായ പാരമ്പര്യത്തിലുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രഘോഷണങ്ങൾ, ഇതാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഈ ഗോഡ്മെൻ എന്ന് പറയുന്ന ദൈവ മനുഷ്യര് സാമ്പ്രദായികമായിട്ട് അനുവർത്തിച്ചിരുന്ന രീതി. ഈ മലനിരകൾ ഇവയൊന്ന് ശ്രദ്ധിക്കണം. ഏതാണ് ഈ മലനിരകൾ? ഇതാണ് വെള്ളിയാങ്കിരി മൗണ്ടൻസ്, വെള്ളിയാങ്കിരി മലനിരകൾ. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള, കേരളത്തിലെ നമ്മുടെ പാലക്കാട് ജില്ലയോടൊക്കെ വളരെ ചേർന്ന് കിടക്കുന്ന, എന്നാൽ തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂരിലൊക്കെയുള്ള ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് ഈ വെള്ളിയാങ്കിരി മൗണ്ടൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ശിവക്ഷേത്രമുണ്ട്. അരുൾമികു വെള്ളിയാങ്കിരി ആണ്ടവർ ടെമ്പിൾ. സാമ്പ്രദായികമായി ഒരുപാട് ആളുകൾ ഈ വെള്ളിയാങ്കിരി മലനിരകളുടെ മുകളിലേക്ക് ശിവരാത്രിയുടെ സമയത്ത് തീർത്ഥാടനത്തിനായിട്ട് പോവാറുണ്ട്. എന്താണ് ഈ വെള്ളിയാങ്കിരി മലനിരകളുടെ പ്രത്യേകത? അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന കാവേരിയുടെ ഒരു പോഷക നദിയാണ് നൊയ്യൽ റിവർ. നൊയ്യൽ നദി കാവേരിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണിത്. ഈ വെള്ളിയാങ്കിരി മലനിരകളുടെ അടിവാരത്തിലുള്ള ഒരു വനഗ്രാമമാണ് പൂണ്ടി. പൂണ്ടി എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇവിടെയാണ് സദ്ഗുരുവിൻ്റെ ആശ്രമം നിലകൊള്ളുന്നത്. ഇവിടെയാണ് സദ്ഗുരുവിൻ്റെ ആശ്രമം നിലകൊള്ളുന്നത്. ഈ പ്രതിമ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, ഇത് ആദിയോഗി പ്രതിമയാണ്. ആദിയോഗി എന്ന് പറഞ്ഞാൽ ശിവൻ, ശിവനാണ് ആദിയോഗി. ഈ ആദിയോഗി പ്രതിമയുടെ ഒരു ചിത്രമാണിത്. ഒരുപാട് വയലുകൾ നികത്തി പശ്ചിമഘട്ടത്തിലെ ഒരുപാട് ഭാഗത്തെ വനം കാനനം കയ്യേറി നിയമവിരുദ്ധമായിട്ട് പതിറ്റാണ്ടുകളിലൂടെ സ്ഥാപിച്ചെടുത്ത ഒരു ആൾ ദൈവത്തിൻ്റെ കോട്ടയാണിത് പൂണ്ടി. അവിടെയാണ് ഈ ഇഷ ഫൗണ്ടേഷൻ. ഇഷ ഫൗണ്ടേഷൻ ഇസ് എ സ്പിരിച്വൽ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ഇൻ 1992 നിയർ കോയമ്പത്തൂർ ഇന്ത്യ ബൈ സദ്ഗുരു ജഗ്ഗി വാസുദേവ്. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്. മാതാ അമൃതാനന്ദമയി തൊട്ട് മരിച്ചുപോയ നമ്മുടെ സത്യസായി ബാബ തൊട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിലേറ്റവും അപകടകാരിയായ ഒരാളാണ് സദ്ഗുരു. എന്തുകൊണ്ടാണ് സദ്ഗുരു അപകടകാരിയായി തീരുന്നത്? സദ്ഗുരുവിന് വലിയൊരു അളവിൽ ഇന്ന് സ്വീകാര്യതയുണ്ട്. ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റീസിൻ്റെ എല്ലാം വേദികളിൽ അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ
ഗൈനക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ്, അവരുടെ മീറ്റിങ്ങുകളിൽ ഓർത്തോപെഡീഷ്യൻസ് എല്ല് രോഗ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ വേദികളിൽ. എന്തിന്? നമ്മുടെ ചന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണ സമയത്ത് അദ്ദേഹം ISRO ഒരു വിശിഷ്ട അതിഥിയായിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം ഈ ചന്ദ്രയാൻ ടുവിൻ്റെ വിജയം ദീർഘദർശനം ചെയ്തു. ചന്ദ്രയാൻ ടുവിന് പിന്നീട് എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ സമയത്ത് ISRO യുടെ ചെയർമാൻ ഇതിൻ്റെ പ്രതിരൂപം ഉണ്ടാക്കിക്കൊണ്ട് എങ്ങോട്ടാണ് ഓടിയതെന്ന് നിങ്ങൾക്കറിയാം, ഒരു വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള ഗരിമയെ ഒരു റിലീജിയസ് ആയിട്ടുള്ള മതപരമായ അശാസ്ത്രീയമായ ഒരുപാട് നിലപാട് തറകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്ന രീതിയാണ് അന്ന് ISRO ചെയർമാൻ ചെയ്തത്. അതുപോലെ അന്ന് വിശിഷ്ട അതിഥിയായിട്ട് അവിടെ പങ്കെടുത്ത സദ്ഗുരു, അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായം ഞാൻ ഓർത്തു പോവുകയാണ്. സാധാരണ ഈ സൂര്യഗ്രഹണം ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ കുക്ക്ഡ് ഫുഡ്, പാകം ചെയ്യപ്പെട്ട ആഹാരം വിഷമയമായി തീരുന്നു എന്ന് പ്രഖ്യാപിച്ച ആളാണ് സദ്ഗുരു. അങ്ങനെയുള്ള ഒരാളെ, എന്താണ് സൂര്യഗ്രഹണം എന്ന് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. ആ സമയത്ത് കുക്ക്ഡ് ഫുഡ്, പാചകം ചെയ്ത ആഹാരം വിഷമയമായി തീരുന്നു. യഥാർത്ഥത്തിൽ ഈ സൂര്യനൊക്കെ ഉണ്ടായി എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമി ഉണ്ടാകുന്നത്. ഏതാണ്ട് 450 കോടി വർഷമായി. ഈ 450 കോടി വർഷം മുമ്പുണ്ടായ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായി തുടങ്ങിയിട്ട് 350 കോടി വർഷമായി എന്ന് കണക്കാക്കപ്പെടുന്നു. അതിൽ ഈ ഹ്യൂമനോയിഡ്സ്, അതായത് മനുഷ്യര് ഉണ്ടായിട്ട് ഏതാണ്ട് ഒരു മനുഷ്യരെ പോലെയുള്ള ജീവി വർഗങ്ങൾ, ഇരുകാലികളായിട്ടുള്ള ജീവികൾ ഉണ്ടായിട്ട് ഏതാണ്ട് ഒരു 50-60-70 ലക്ഷം വർഷങ്ങളൊക്കെ ഉണ്ടായി. ആസ്ട്രലോപിത്തിക്കസിൻ്റെ ഒക്കെ കാലം അങ്ങനെയാണ് പറയുന്നത്. ഹോമോസാപ്പിയൻസിൻ്റെ കാലം ഏതാണ്ട് 2 ലക്ഷം തൊട്ട് 3 ലക്ഷം വർഷം വരെ. എന്നോട്ടാണ് ഈ കുക്ക്ഡ് ഫുഡ് കടന്നു വരുന്നത്? ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന രീതി എന്നോട്ടാണ് കടന്നു വരുന്നത്, വളരെ ലേറ്റായിട്ട്. പരിണാമത്തിൽ വളരെ വളരെ റീസൻ്റായിട്ട് മനുഷ്യവർഗം കണ്ടുപിടിച്ച ഒരു സംഗതിയാണ് ഈ കുക്കിംഗ്. അപ്പോൾ ഈ കുക്ക്ഡ് ഫുഡ് മാത്രമാണ് ഗ്രഹണ സമയത്ത് വിഷമയമായി തീരുന്നത്. ഈ രീതിയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള വിഡ്ഢിത്തങ്ങൾ പ്രചരിപ്പിച്ച ഒരു വ്യക്തിയെ ഇന്ത്യയുടെ സയൻസിൻ്റെ ഒക്കെ മുഖമുദ്രയായിട്ടുള്ള ISRO പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ വിളിച്ചിരുത്തുകയും ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണത്തിന് ശേഷം അദ്ദേഹം പത്രലേഖകരെ കാണുകയും ഈ രാഷ്ട്രത്തിന് വേണ്ടി ചന്ദ്രയാൻ ടുവിൻ്റെ വിജയം ദീർഘദർശനം ചെയ്യുകയൊക്കെ ചെയ്തു. നമ്മുടെ രാജ്യം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പതനം വളരെ വ്യക്തമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, ഇപ്പോഴുമാണ്, കാവേരി കോളിംഗ്. കാവേരി വിളിക്കുന്നു. ഏറ്റവും കൂടുതൽ പരിസ്ഥിതി നാശം ഉണ്ടാക്കിക്കൊണ്ട് പൂണ്ടി എന്ന് പറയുന്ന വനഗ്രാമത്തെ കയ്യേറി അവിടെയുള്ള ആദിവാസികൾക്ക് കിട്ടിയിട്ടുള്ള ഭൂമി, പതിച്ചു കിട്ടിയിട്ടുള്ള ഭൂമി തട്ടിയെടുത്ത് കാവേരിയുടെ പോഷക നദിയായിട്ടുള്ള നൊയ്യാർ നദിയെ, ആ നദിയിലെ നീരൊഴുക്ക് തടഞ്ഞ് വലിയ പരിസ്ഥിതി നാശം ഉണ്ടാക്കിയ ഒന്നാണ് ഈ സദ്ഗുരുവിൻ്റെ ആശ്രമം. അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയ പരിപാടിയാണ് കാവേരി കോളിംഗ്. അത് മാത്രമല്ല, ഈ കാവേരി നദിയുടെ തീരത്ത് ഏതാണ്ട് 242 കോടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ കാവേരി കോളിംഗ് പദ്ധതിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇഷ ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി മരം 1 ന് 42 രൂപ വെച്ച് കർഷകരുടെ ഇടയിൽ നിന്ന് ഇഷ ഫൗണ്ടേഷൻ പിരിക്കുന്നു. ഇത് പിന്നീട് ഈ വിഷയം നമ്മുടെ, ഇത് ഉദ്ഘാടനം ചെയ്തത് പന്നീർസെൽവവും അതുപോലെ വെങ്കയ്യ നായിഡു, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വെങ്കയ്യ നായിഡു, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ കാവേരി കോളിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ലിയോണാർഡോ ഡിക്കാപ്രിയോ പോലെയുള്ള വിദേശ നടന്മാരൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഇത്രയും വലിയൊരു പദ്ധതിക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. എന്താണ് പിന്നീട് സംഭവിച്ചത്? കർണാടക ഹൈക്കോർട്ടില് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യപ്പെട്ടു. ഈ ഹർജിയിൽ ഈ കാവേരി കോളിംഗ് എന്ന് പറയുന്ന പദ്ധതിയുടെ പിന്നിൽ
എങ്ങനെയാണ് സമൂഹത്തെ ഇഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സദ്ഗുരുവിൻ്റെ ആശ്രമം പറ്റിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ജനുവരി 2020 കർണാടക ഹൈക്കോർട്ട് ജഗ്ഗി വാസുദേവനോടും ഇഷ ഫൗണ്ടേഷനോടും അവരുടെ കൈവശമുള്ള പണവും അതിൻ്റെ ഇടപാടുകളും ഒക്കെ സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു ജനുവരി 7 നമ്മുടെ ഒരു മുഖ്യധാരാ മാധ്യമത്തിലും അതേക്കുറിച്ചുള്ള വാർത്തകൾ കാര്യമായിട്ടൊന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. എന്താണ് കോടതി പറഞ്ഞത്? നോ സ്പിരിച്വൽ ഓർഗനൈസേഷൻ ഈസ് എബവ് ലോ. ഒരു ആത്മീയ സംഘടനയും നിയമത്തിന് അതീതമല്ല എന്ന് ബാംഗ്ലൂർ ഹൈക്കോർട്ട്, കർണാടക ഹൈക്കോർട്ട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് അഭയ് ഓക്ക, അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിലെ വാക്കുകൾ കുറച്ചെങ്കിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. ക്രിയേറ്റിംഗ് അവയർനെസ് അബൌട്ട് റിവർ റീജനുവേഷൻ ഇസ് എ ഗുഡ് കോസ്, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൺ അറ്റ് ദ കോസ്റ്റ് ഓഫ് ഫോഴ്സിംഗ് പീപ്പിൾ ടു പേ മണി. അണ്ടർ വാട്ട് അതോറിറ്റി ആർ യു കളക്ടിങ് മണി ഫ്രം ഫാമേഴ്സ്? വേർ ഇസ് ദ അഫിഡവിറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് യു ഹാവ് നോട്ട് ഫോഴ്സ്ഡ് പീപ്പിൾ ടു പേ മണി? ആളുകളുടെ കയ്യിൽ നിന്ന് 42 രൂപ വെച്ച് പിരിക്കുക ഓരോ മരത്തിനും, അങ്ങനെ 242 കോടി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, എത്രയോ വലിയ തുകയായിരിക്കും അതിൻ്റെ പിന്നിൽ ഇഷ ഫൗണ്ടേഷൻ കളക്ട് ചെയ്യാന്നറിയോ? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഏതാണ്ട് 10,600 കോടി രൂപയാണ് യാതൊരു കണക്കുകളുമില്ലാതെ ജനങ്ങളിൽ നിന്ന് ഈ കാവേരി കോളിംഗ് എന്ന് പറയുന്ന പദ്ധതിയുടെ പിന്നിൽ ഈ ആൾ ദൈവവും അദ്ദേഹത്തിൻ്റെ ആശ്രമവും പിരിച്ചെടുക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യാനും ഇതിന് പിന്തുണ കൊടുക്കാനുമായിട്ട് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യത്തിൻ്റെ നായകന്മാർ തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണുള്ളത്. അമർനാഥ് എന്ന് പറയുന്ന ഒരു വക്കീലാണ്, അദ്ദേഹമാണ് ഈ പൊതുതാൽപര്യ ഹർജി കോടതിയിൽ കൊടുക്കുന്നത്. ഈ കാവേരി കോളിംഗ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സദ്ഗുരു രാജേന്ദ്ര സിംഗ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ വാട്ടർ കൺസർവേഷനിസ്റ്റ് ആൻഡ് എൻവയോൺമെന്റലിസ്റ്റ്, അദ്ദേഹം ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്, ജലമനുഷ്യൻ, വാട്ടർമാൻ ഓഫ് ഇന്ത്യ, വളരെ പ്രശസ്തനാണ്. അദ്ദേഹം രാജസ്ഥാനിൽ ജനിച്ചു വളർന്ന വലിയൊരു പരിസ്ഥിതി പ്രവർത്തകനാണ്. രാജസ്ഥാനിലെ മരിച്ചുപോയ ഒരുപാട് നദികളെ പുനരുജ്ജീവിപ്പിച്ച അദ്ദേഹത്തിന് മാഗ്സസേ അവാർഡ് ലഭിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ വളരെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഈ രാജേന്ദ്ര സിംഗ്. അദ്ദേഹത്തെയാണ് ഈ ഇഷ ഫൗണ്ടേഷൻ ഈ കാര്യത്തിൽ കൂട്ടുപിടിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജേന്ദ്ര സിംഗിന് ഇവരുടെ നിറം എന്താണെന്ന് മനസ്സിലായി. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന ഇതാണ്: ഐ ഹാവ് റിജിനുവേറ്റഡ് 9 rivers ഇൻ മൈ ലൈഫ് ടൈം. ഐ ഹാവ് ഇൻ സീൻ എനി ഓഫ് ദം റിജിനുവേറ്റ് വിത്ത് എ മിസ്ഡ് കോൾ. മിസ്ഡ് കോൾ അടിച്ച് ഒരു നദിയെയും പുനരുജ്ജീവിപ്പിക്കാം എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ 9 നദികളെ പുനരുജ്ജീവിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ഇഷ ഫൗണ്ടേഷൻ്റെ ഒരു വീഡിയോയിൽ അപ്പിയർ ചെയ്തത്. നത്തിങ് വിൽ ഹാപ്പൻ വിത്ത് മിസ്ഡ് കോൾസ് ആൻഡ് സ്ലോഗൻസ് ടു റിവൈവ് റിവേഴ്സ്. ഐ ടോൾഡ് ഹിം സ്ട്രിക്ട്ലി, ബട്ട് ബാബ ഇസ് ബാബ. ബാബ വിൽ റിവൈവ് റിവർ വിത്ത് എ മിസ്ഡ് കോൾ. മിസ്ഡ് കോൾ അടിച്ച് നദിയെ പുനരുജ്ജീവിപ്പിക്കാം എന്നുള്ള ആശയത്തെ, അല്ലെങ്കിൽ മരങ്ങൾ മാത്രം വെച്ചുപിടിപ്പിച്ച് നദിയെ സംരക്ഷിക്കാം, ഈ നദിയുടെ പ്രധാന പോഷക നദിയുടെ നീർപ്രവാഹത്തെ തടസ്സപ്പെടുത്തി ആ നദിയെ നശിപ്പിച്ചുകൊണ്ട് അതേസമയം ആ നദിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് എന്ന പ്രതീതി സമൂഹത്തിൽ ജനിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ തന്നെ അതിൻ്റെ മുന്നണി പോരാളികളാക്കി തീർത്ത് വലിയൊരളവിൽ സമൂഹത്തെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുകയാണ് ഈ സദ്ഗുരു എന്ന് പറയുന്ന അഭിനവ ആൾ ദൈവം ചെയ്യുന്നത്. പിന്നീട് രാജേന്ദ്ര സിംഗ് ഈ രാഷ്ട്രീയക്കാരും ദൈവമനുഷ്യനും ഗവൺമെന്റുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രിയെ കുറിച്ച് പറയുന്നുണ്ട്. ഐ ക്യാൻ സേ ദിസ് നൗ ആഫ്റ്റർ 3 months, ദിസ് റാലി ഫോർ റിവേഴ്സ് ഈസ് നോട്ട് ഫോർ റിവേഴ്സ്, ഇറ്റ് ഈസ് ഫോർ ലാൻഡ്, ഫോർ മണി ആൻഡ് പവർ. അധികാരത്തിനും ഭൂമിക്കും പണത്തിനും വേണ്ടിയുള്ള ഒരു പൊറാട്ട് നാടകമാണ് ഇതെന്ന് രാജേന്ദ്ര സിംഗ് വിളിച്ചു പറയുന്നുണ്ട്. വെൻ ഗോഡ്മെൻ ആർ അഫ്രൈഡ് ഓഫ് ഗോയിങ് ടു പ്രിസൺ ആൻഡ് പൊളിറ്റീഷ്യൻസ് ആർ ഗ്രീഡി ഫോർ വോട്ട്, സച്ച് എ നെക്സസ് ഈസ് ബോൺ ആൻഡ് ഇറ്റ് ഈസ് ഡേഞ്ചറസ്.
നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ദൈവമനുഷ്യന് ജയിലിലേക്ക് പോകേണ്ടി വരുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തകർ വോട്ടിന് വേണ്ടി വളരെ ഗ്രീഡി ആവുമ്പോൾ, ഇത്തരം അവിശുദ്ധ ബന്ധങ്ങൾ ജനിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. ഈ ചിത്രം, ഇത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി 2017 ആദിയോഗി ശില്പം ഉദ്ഘാടനം ചെയ്യാനായി പൂണ്ടി ആശ്രമം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ എടുത്ത ചിത്രമാണിത്. ഈ ആദിയോഗി പ്രതിമ എന്ന് പറഞ്ഞാൽ, അത് ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ അവിടെ? പൂണ്ടി ആശ്രമം സന്ദർശിച്ചിട്ടുള്ളവർക്ക് അതറിയാം, അത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പ്രതിമയാണ്. ഏതാണ്ട് 34 മീറ്റർ 112 അടി ഉയരം, 147 അടി വീതി, അതുപോലെ ഒരു 25 അടിയോളം കനം, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റീൽ സ്റ്റാച്ചു ആണ്. ഏതാണ്ട് 500 ടൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ഈ പ്രതിമ നിർമ്മിക്കുന്നതിനിടയ്ക്ക് അവിടെയുള്ള വയലുകൾ, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1.5 ലക്ഷത്തോളം സ്ക്വയർ മീറ്റർ വയൽ അന്ന് നികത്തപ്പെട്ടു. ഈ ആദിയോഗിയാണ് ശിവൻ എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ഈ ആദിയോഗി പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പ്രതിമ സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് 24 ഫെബ്രുവരി 2017 നമ്മുടെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ചു, അല്ലെങ്കിൽ അവിടെ ചെന്ന് ഉദ്ഘാടനം ചെയ്തു. അത് പിന്നീട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ടൂറിസം ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിൻ്റെ ഒക്കെ ഒരു ഭാഗമാക്കി തീർക്കുകയുണ്ടായി. അത് പിന്നീട് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു. അദ്ദേഹം പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റിസ് ഹരിപരന്തമൻ, അദ്ദേഹം മദ്രാസ് ഹൈക്കോർട്ടിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ജഡ്ജി ആയിരുന്നു, റിട്ടയർഡാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ച് തന്നെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ അവിടെ സന്ദർശിക്കാൻ പാടില്ല, കാരണം ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ള ഒന്നാണ് സദ്ഗുരുവിന്റെ ആശ്രമം, അതുകൊണ്ട് നിങ്ങൾ അവിടെ സന്ദർശിക്കാൻ പാടില്ല എന്ന് പ്രധാനമന്ത്രി അദ്ദേഹം തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അവിടം സന്ദർശിക്കുകയും ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. ആരാണ് ഈ സദ്ഗുരു? നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ സദ്ഗുരു യഥാർത്ഥത്തിൽ ആരാണ്? അദ്ദേഹം 1957 ജനിച്ച ഒരു ഇന്ത്യൻ യോഗിയാണ്. അദ്ദേഹം മൈസൂരിലാണ് ജനിച്ചത്. മൈസൂരിൽ ജനിച്ച അദ്ദേഹം 4 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ട് ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ റെയിൽവേയിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റ് ആയിരുന്നു. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം ചാമുണ്ഡി ക്ഷേത്രത്തിലേക്ക് ഒരു യാത്രയ്ക്ക് പോവുകയും അവിടെ വെച്ചൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീയമായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. ഇതുപോലെ നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസന് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് കാളീക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടായിട്ടുള്ള അനുഭവം, അല്ലെങ്കിൽ വയലിലൂടെ നടന്നു പോകുന്ന സമയത്ത് വെള്ള കൊക്കുകൾ പറന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ആത്മീയ അനുഭൂതി ഉണ്ടായത്. ഏതാണ്ട് അതിന് സമാനമായിരുന്നു ഈ സദ്ഗുരുവിൻ്റെ ആത്മീയ അനുഭവം. എന്തായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആത്മീയ അനുഭൂതികളുടെ രഹസ്യം? മറ്റൊന്നും ആയിരുന്നില്ല, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. നമ്മുടെ തലച്ചോറിൻ്റെ പാർശ്വഭാഗത്തുള്ള ഒരു ലോബാണ് ടെമ്പറൽ ലോബ്. ഈ ടെമ്പറൽ ലോബിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തരം അപസ്മാര രോഗം. ഈ അപസ്മാര രോഗം ഉണ്ടാകുമ്പോൾ നമുക്ക് വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ്, ശക്തമായിട്ടുള്ള ആത്മീയ അനുഭവങ്ങൾ, ഇതെല്ലാം ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ഒരു ബഹിസ്ഫുരണമാണ്. ഈ ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു വിശുദ്ധിയായിരുന്നു ജോനോ ഫാർക്കിനും ഇതുപോലെ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ആയിരുന്നു. ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ മൂർധന്യാവസ്ഥയിൽ ദൈവം മണികൾ മുഴങ്ങുന്ന സമയത്ത് കാതറിയും പുണ്യവതി തന്നോട് സംസാരിക്കുകയാണെന്ന് ജോനോ ഫാർക്ക് വിചാരിച്ചു. അവർക്ക് ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ആരംഭമായിരുന്നു. അവർ പിന്നീട് ഫ്രാൻസിലെ രാജാവിനെയൊക്കെ കണ്ട് ഇംഗ്ലണ്ടിനെതിരെയുള്ള യുദ്ധം നയിക്കാനായി ഞാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയുകയും പിന്നീട് ഫ്രഞ്ച് ആർമിയൊക്കെ മുമ്പിൽ നിന്ന് നയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരു ആത്മീയ അനുഭവമായിരുന്നു ഈ സദ്ഗുരുവിന് ഉണ്ടായത്. സദ്ഗുരുവിന് യഥാർത്ഥത്തിൽ ഉണ്ടായത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ആണോ അദ്ദേഹം പിന്നീട് പറഞ്ഞു വരുത്തിയ നുണയാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ചാമുണ്ഡി കുന്നുകളിൽ നിന്ന് ആത്മീയ അനുഭൂതി ലഭിച്ച അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ ചുറ്റി സഞ്ചരിച്ചു. അവസാനം മെഡിറ്റേഷനും യോഗയൊക്കെ ചേർന്ന ഒരു സാധനവുമായിട്ടാണ് 1983
അദ്ദേഹം മൈസൂരിൽ പ്രതിഷ്ഠപ്പെടുന്നത് ഒരു യോഗ ക്ലാസ്സുമായിട്ട്. അദ്ദേഹം വിവാഹിതനായി വിജയകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ഈ അതിനുശേഷം ഈ ആശ്രമമൊക്കെ സ്ഥാപിച്ചിട്ട് 1997 വിജയകുമാരി മരണപ്പെട്ടു. അവർക്കൊരു കുട്ടിയുണ്ടായിരുന്നു, രാധ. ഈ വിജയകുമാരിയുടെ മരണശേഷം ഇന്ത്യൻ എക്സ്പ്രസ്സില് 10 October 1997 വന്ന ഒരു വാർത്തയാണിത്. ഗോഡ്മാൻ ചാർജ്ഡ് വിത്ത് വൈഫ്സ് മർഡർ, ഭാര്യയെ കൊന്നതിന് ഈ സദ്ഗുരുവിനെതിരെ ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ടു. ഈ വിജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനായിരുന്ന ഗൺഗണ എന്ന വ്യക്തിയാണ് ഈ കേസ് കൊടുത്തത്. ഈ വിജി ഇദ്ദേഹത്തിന് ആശ്രമത്തിലുള്ള ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഈ പരാതിയിൽ ആരോപിക്കപ്പെട്ടത്. അങ്ങനെ വിജി സമാധിയായി എന്നാണ് സദ്ഗുരു അവകാശപ്പെട്ടത്. സമാധിയായി, ഈ സമാധിയായിട്ടുള്ള വിജിയുടെ ശരീരം അവരുടെ റിലീജിയസ് വിശ്വാസം അനുസരിച്ച് അവർ മൃതശരീരം മറവ് ചെയ്യുകയാണ് ചെയ്തത്. ഈ പിതാവും മറ്റ് റിലേറ്റീവ്സും ഒക്കെ എത്തിച്ചേരുന്നതിന് മുമ്പേ ഈ മൃതദേഹം ദഹിപ്പിക്കപ്പെട്ടു. വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. ഇദ്ദേഹം പറയുന്നത് ഈ ഭാര്യ പട്ടിണി കിടന്ന് ധ്യാനത്തിൽ അമർന്ന് സ്വന്തം ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി എന്നാണ്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. ഇതൊന്നും ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടില്ല. അതൊക്കെ എടുത്തു മാറ്റപ്പെട്ടു. വളരെ ചുരുക്കം പോർട്ടലുകളിൽ മാത്രമാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും ശേഷിക്കുന്നത്. ഈ ബാംഗ്ലൂർ സിറ്റി പോലീസിൽ ഈ കേസ് പിന്നീട് ചാർജ് ചെയ്യപ്പെട്ടു. അത് പിന്നീട് ലോക്കൽ പോലീസിന് കൈമാറ്റം ചെയ്യപ്പെട്ടു. സെക്ഷൻ 302 IPC അനുസരിച്ച് മർഡറും IPC 201 അനുസരിച്ച് സപ്രഷൻ ഓഫ് എവിഡൻസ്, ഇങ്ങനെ രണ്ടിലും കേസ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്യപ്പെട്ടു. പക്ഷേ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സർക്കിംസ്റ്റാൻസസിൽ ദ കേസ് വാസ് ക്ലോസ്ഡ് ആസ് അൺഡിറ്റക്റ്റഡ് ഓൺ 8/1/1999 ഇൻ RCS 6/99. ദ ഡെത്ത് ഓഫ് ജഗ്ഗീസ് വൈഫ് ഫിജി റിമൈൻസ് എ മിസ്റ്ററി ടിൽ ഡേറ്റ്. ഹൗവർ ജഗ്ഗി കണ്ടിന്യൂസ് ടു ഗീവ് ഡീറ്റെയിൽഡ് ലെക്ചേഴ്സ് അബൌട്ട് ഹൗ വിജി അറ്റൈൻഡ് മോക്ഷ ആൻഡ് മെർജ്ഡ് വിത്ത് ഗോഡ്. എങ്ങനെയാണ് തൻ്റെ ഭാര്യ മോക്ഷം നേടിയതെന്നും പരമാത്മാവിൽ വിലയം പ്രാപിച്ചതെന്നും ഇന്നും അദ്ദേഹം ഇങ്ങനെ ലെക്ചേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു ഭർത്താവ് ഭാര്യ മരിച്ചതിന് ശേഷം അവരുടെ റിലേറ്റീവ് എത്തിച്ചേരുന്നതിന് മുമ്പേ മൃതദേഹം ദഹിപ്പിക്കുകയും എൻ്റെ ഭാര്യ മോക്ഷം പ്രാപിച്ചു, ശരീരത്തെ വേർപെടുത്തി, ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി എന്നൊക്കെ പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? പക്ഷെ ജഗ്ഗി വാസുദേവിന് യാതൊന്നും സംഭവിച്ചില്ല. 1999 ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എന്നേക്കുമായിട്ട് തേച്ചു മാച്ച് കളയപ്പെട്ടു. അദ്ദേഹം പിന്നീട് ആനന്ദ വിഘടൻ എന്നൊക്കെ പറയുന്ന ചില പരിപാടികളിലൂടെ പ്രശസ്തനായി. നമ്മുടെ കരുണാനിധിയുടെ കാലത്ത് 2006 ഈ നക്കീരൻ വാരികയുടെ അസോസിയേറ്റീവ് എഡിറ്ററായിരുന്ന ഒരു കാമരാജുമായിട്ടുള്ള അടുപ്പം അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി. പിന്നീട് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ കരുണാനിധിയുമായിട്ട് അടുത്തു. അങ്ങനെ പവർ കോറിഡോറിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് ജഗ്ഗി നടന്ന് കയറി. പിന്നീട് ഈ ഗ്രീനറി മൂവ്മെൻറ്റുകൾ, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ തുടങ്ങി. അങ്ങനെ കരുണാനിധിയുമായിട്ട് ചേർന്ന് അദ്ദേഹം ചെടി തൈ നടുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. പിന്നീട് തമിഴ്നാട് മുഴുവൻ വലിയ വൈദ്യുതി ക്ഷാമത്തിൻ്റെ പിടിയിൽ അമർന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് ജഗ്ഗിയുടെ ആശ്രമത്തിന് മാത്രം അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള പവർ ലൈൻസ്, ഒരിക്കലും വിച്ഛേദിക്കപ്പെടാത്ത വൈദ്യുതി സപ്ലൈ കിട്ടി. അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ സംരക്ഷിത വനപ്രദേശമായിട്ടുള്ള ഈ പൂണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാങ്കിരി മലനിരകൾ, അവിടെയുള്ള ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോൾ പ്ലാസ അതെടുത്ത് മാറ്റപ്പെട്ടു. ഞാൻ നേരത്തെ കാണിച്ച ക്ഷേത്രം, ഈ ആണ്ടവരുടെ ക്ഷേത്രം, അങ്ങോട്ട് വർഷത്തിൽ ഒരിക്കലും മാത്രമേ തീർത്ഥാടനം ഉണ്ടായിരുന്നുള്ളൂ. ശിവരാത്രി അവിടെ വനംവകുപ്പിൻ്റെ പ്രത്യേക അനുമതി ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് തീർത്ഥാടനത്തിനുള്ള അനുമതി കൊടുക്കുമായിരുന്നുള്ളൂ. ഇന്ന് ആ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം നിങ്ങൾക്ക് നടത്തണമെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ജഗ്ഗി വാസുദേവിൻ്റെ ആശ്രമത്തിലും ഇഷ ഫൗണ്ടേഷൻ്റെ സൈറ്റിലുമാണ്. ആ രീതിയിൽ ഗവൺമെൻറ് സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഈ ആദിയോഗിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നൗ ജഗ്ഗി ഈസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് ലോ. നിയമത്തിന് കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ് ഇന്ന് സദ്ഗുരു. നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് ചേർന്ന്
അദ്ദേഹം ഇരിക്കുന്ന ഒരു ചിത്രമാണ്. പിന്നീട് ഇവർ യോഗ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. ഈ 2000 2500 ഒക്കെ പിരിച്ചാണ് ഇവർ യോഗ ക്ലാസ്സുകൾ നടത്തുന്നത്. ഈ യോഗ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള ഫീസ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഡൊണേഷൻ, അവിടെ നിങ്ങൾ ഡൊണേഷൻ നൽകിയതായിട്ടുള്ള ഒരു സ്ലിപ്പ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് അവരുടെ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും. കാരണം എന്താണ്? ടാക്സ് വെട്ടിക്കുക, വളരെ പച്ചയ്ക്ക് ടാക്സ് വെട്ടിക്കുക, അതാണ് ഈ സ്ഥാപനം ചെയ്യുന്നത്. ഇദ്ദേഹം ചെയ്ത വിശിഷ്ട സേവനങ്ങളെ പുരസ്കരിച്ചുകൊണ്ട് April 13, 2017 അദ്ദേഹത്തിന് വലിയൊരു സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ സമ്മാനിക്കപ്പെട്ടു. പ്രണബ് മുഖർജി അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കൊടുക്കുന്ന ചിത്രമാണിത്. എന്താണ് സദ്ഗുരുവിനെ കുറിച്ച് നമ്മൾ ഇത്രമാത്രം ചർച്ച ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇത്രയും പോയത്? ഈ സദ്ഗുരു ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗുരുവാണ്. കഥകളിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ശാസ്ത്രം കടന്നു ചെന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഇടങ്ങളിലേക്ക് ഒളിച്ചു കടത്തപ്പെടുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വലിയ കോർപ്പറേറ്റ് ഗുരുവാണ് സദ്ഗുരു. ഈ കിഴക്ക് ജ്ഞാനം കിഴക്ക് നിന്ന് പുറപ്പെടുന്നു എന്നൊരു സങ്കല്പമുണ്ട്. വിസ്ഡം കംസ് ഫ്രം ദ ഈസ്റ്റ്. അപ്പോൾ അതുപോലെ ഈ പാശ്ചാത്യരായിട്ടുള്ള ഒരുപാട് ആളുകൾ, നിങ്ങളുടെ ജ്ഞാനം യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് കിഴക്ക് നിന്നാണ്, കിഴക്ക് നിന്നാണ് ജ്ഞാനം വരുന്നത് എന്നുള്ള സങ്കല്പം, അതിനെ മുതലെടുക്കുക. ഇത് സദ്ഗുരുവും അദ്ദേഹത്തിൻ്റെ ആശ്രമവും വളരെ വിദഗ്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിട്ടുള്ള ഒരു വിദേശ വനിത എഴുതിയിട്ടുള്ളതാണിത്. വർഷങ്ങളായി ഞാനൊരു ഗുരുവിന് വേണ്ടി കാക്കുകയായിരുന്നു. വേദനിപ്പിക്കുന്നത്ര തീവ്രമായി കിഴക്ക് നിന്നുള്ള ജീവിക്കുന്ന ഒരു ഗുരുവിന് വേണ്ടി, പരമമായ സത്യമറിയാവുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. 1997 സദ്ഗുരു അദ്ദേഹത്തിൻ്റെ ആദ്യ അമേരിക്കൻ സന്ദർശനം നടത്തിയപ്പോൾ എൻ്റെ പ്രാർത്ഥന സഫലമായി. ഈ സദ്ഗുരുവിനെ കുറിച്ചിട്ടുള്ള നിറം പിടിപ്പിക്കുന്ന നിരവധി കഥകളാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നത്. അതിലൊന്നാണ് ഈ ബംഗാളിയുമായി ഇവർ ഹിമാലയ സന്ദർശനം നടത്താറുണ്ട്. ഈ ഇഷ ഫൗണ്ടേഷൻ, ഈശായോഗ എന്നൊക്കെ പറഞ്ഞ് അവരൊരു ഗ്രൂപ്പായിട്ട് ഹിമാലയ സന്ദർശനം നടത്താറുണ്ട്. ഈ ഹിമാലയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ ആൽപ്സ് പർവ്വതം പോലെയൊക്കെയുള്ള വളരെ റീസൻ്റായിട്ട് ഭൂമിയുടെ പരിണാമത്തിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു മലനിരയാണ് ഈ ഹിമാലയം. ഈ ഹിമാലയത്തിന് എവിടെ നിന്നാണ് ഈ ദിവ്യത്വം കിട്ടുന്നത്? ഹിമാലയത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ബ്രാഹ്മണിക്കലായ കഥകളാണ് ഹിമാലയത്തിന് വിശുദ്ധ പരിവേഷം കൊടുക്കുന്നത്. ഈ ഹിമാലയത്തിലേക്ക് എല്ലാ വർഷവും ഈ ഇഷ ഫൗണ്ടേഷൻ ഒരു തീർത്ഥയാത്ര നടത്തും. അങ്ങനെ ഒരു തീർത്ഥയാത്ര നടത്തുമ്പോഴുള്ള അനുഭവങ്ങൾ അവർ വിവരിക്കുകയാണ്. ഈ തീർത്ഥയാത്രയിൽ ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ ഇവർ കണ്ടുമുട്ടിയുണ്ടായി, ഒരു സന്യാസിനി. അവരുടെ പേര് ബംഗാളിമ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഈ ബംഗാളിമായെ പരിചയപ്പെട്ടു. അവർ ചോദിച്ചു, നിങ്ങൾ സദ്ഗുരുവിനെ അറിയോ? അപ്പോൾ ബംഗാളിമ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ഇവർ സദ്ഗുരുവിൻ്റെ ഒരു രൂപം, ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ബംഗാളിമ അവരോട് പറഞ്ഞു, ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി കടന്നുപോയി കഴിഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ സദ്ഗുരുവിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ അസ്തിത്വപരമായിട്ട് ഇപ്പം നിലനിൽക്കുന്നില്ല, യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പ്രതിരൂപം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഇത്തരം വ്യക്തികളെ സംബന്ധിക്കുന്ന അത്ഭുത കഥകൾ ഇങ്ങനെ വളരെ ഓർഗനൈസ്ഡ് ആയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുക. യഥാർത്ഥത്തിൽ ഈ സദ്ഗുരു ചെയ്തുകൊണ്ടിരുന്നത് എന്താ? കോഴിഫാം നടത്തി പൊളിഞ്ഞ ഒരാളാണ് സദ്ഗുരു. കോഴിഫാം നടത്തുന്നത് മോശപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷേ നിങ്ങൾ ദൈവമായി കരുതിയ വ്യക്തി നിങ്ങളെ പോലെയുള്ള ഒരാളാണെന്നും, നിങ്ങളെ പോലെ ബിസിനസ്സും പെട്ടിക്കടയും കോഴിഫാമും ഒക്കെ നടത്തി പൊളിഞ്ഞ് ഒരു ബിസിനസ്സിൽ പച്ച പിടിച്ച ഒരാളാണെന്നും നമുക്ക് വിളിച്ചു പറയേണ്ടതായിട്ടുണ്ട്. കുറച്ചു കാലം അദ്ദേഹം പോലീസുകാരനായിട്ടോ മറ്റോ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ ഇദ്ദേഹത്തിന്റെ ചില ശൈലികളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ സദ്ഗുരുവിൽ നിന്ന് കിട്ടും. നിങ്ങൾ നിരീശ്വരവാദിയാണോ? അദ്ദേഹം നിരീശ്വരവാദികൾക്ക് വേണ്ട വിഭവം വിളമ്പി വെക്കുന്നുണ്ട്. നിങ്ങൾ ഹിന്ദുത്വയിൽ വിശ്വസിക്കുന്ന ആളാണോ? അതിനുള്ള സാധനമുണ്ട്. നിങ്ങൾ ശൈവ മതക്കാരനാണോ? അതിനുള്ള ഐറ്റം സദ്ഗുരുവിലുണ്ട്. നിങ്ങളൊരു ബൈക്കറാണോ? അദ്ദേഹം വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ബൈക്കറാണ്. ഇങ്ങനെ കൾച്ചറലായിട്ടുള്ള നിരവധി എലമെന്റുകളെ അപ്രോപ്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ആൾ ദൈവങ്ങൾ വേര് പിടിക്കുന്നത്. അതിലേറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് സദ്ഗുരു. നമ്മുടെ
രവിശങ്കറിനും ശ്രീ ശ്രീ രവിശങ്കറിനും അതുപോലെ അമൃതാനന്ദമയിക്കും ഒന്നും കഴിയാതെ പോയ ഒരു സാധനം. വളരെ സിസ്ലിംഗ് ആയിട്ടുള്ള ഭാഷ, ചടുലതയോടുകൂടി അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കും. ഈ പൊതുതത്വങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ വളരെ മനോഹരമായിട്ടുള്ള ഇംഗ്ലീഷിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ജ്ഞാനിയായ ഒരു വ്യക്തിയുടെ പ്രതിരൂപം നിങ്ങൾക്ക് കിട്ടും. സൈക്കോളജിയിൽ ഇതിന് പറയുന്ന ആർക്കിടൈപ്സ് ആൻഡ് കോംപ്ലക്സസ്, ആർക്കിടൈപ്സ് ആൻഡ് കോംപ്ലക്സസ്. കാൾ ഗുസ്താവ് യുങ്ങ് ഇത് ഈ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം കുറേയൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ ചില മാനങ്ങളെ നമ്മൾ തിരസ്കരിച്ചു, എങ്കിലും അതിൻ്റെ കോർ എലമെൻ്റ് ഇന്നും പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ പോലും നമ്മൾ സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് രൂപങ്ങളോട് നമുക്കൊരു ഫിക്സേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഈ സദ്ഗുരുവിൻ്റെ രൂപം ശ്രദ്ധിച്ചില്ലേ, വളരെ താടിയൊക്കെ നീട്ടി തലയിലൊരു കെട്ടൊക്കെ കെട്ടി രുദ്രാക്ഷമാലകളും അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള മാലകളും ഒക്കെ അണിഞ്ഞ് ഇതുപോലെ ഇത്തരം എന്താ പറയുക, പണ്ട് ഈ പെൺകുട്ടികളൊക്കെ ഇടുന്ന ദാവണി പോലെയുള്ള ഉടുപ്പുകളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് എന്ത് ചിത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്? ജ്ഞാനിയായ ഒരു ഗുരു, ദ ഓൾഡ് വൈസ് മാൻ, ജ്ഞാനവൃദ്ധൻ. അദ്ദേഹം ഒന്നും സംസാരിക്കണ്ട, സംസാരിക്കുന്നതിന് മുമ്പേ ഗുരു എന്ന് പറഞ്ഞുള്ള നിങ്ങളുടെ തലച്ചോറിലുള്ള സാംസ്കാരികമായിട്ടുള്ള രൂപം പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ അദ്ദേഹം എന്തെങ്കിലും ഒന്ന് അരുളി ചെയ്താൽ മതി, മഹാഗുരു അരുളി ചെയ്താലും. ഇപ്പൊ മഹാഗുരു അരുളി ചെയ്യും, എന്താണോ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അത് കേൾക്കും. സാംസ്കാരികമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിന്റെ ഇത്തരം നിർമ്മിതികളെ വളരെ വിദഗ്ധമായിട്ട് മുതലെടുക്കുക. അതിന് ചുറ്റുമുള്ള നിങ്ങളുടെ കോംപ്ലക്സസ്, നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കഥകൾ, നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ഗുരുക്കന്മാരുടെ കഥകൾ കേട്ട്, ഗുരു ശിഷ്യ കഥകൾ കേട്ട്, ഗുരു ശിഷ്യ പരമ്പരയിൽ വിശ്വസിച്ച്, അതുപോലെയുള്ള ആശ്രമം ആ രീതിയിലുള്ള ടീച്ചിങ്ങിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ഫിക്സേഷൻ അദ്ദേഹത്തോട് തോന്നും. പിന്നീട് അത് പ്രവർത്തിച്ചാൽ മതി. ഇദ്ദേഹം ഒരു മുണ്ടും ഷർട്ടും ഇട്ട്, ഒരു കള്ളിമുണ്ടും ഒരു ബനിയനും എടുത്താണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ തോന്നലുണ്ടാവില്ല. ഒരേ വ്യക്തി തന്നെ, താടിയൊക്കെ പഠിച്ച്. നമ്മുടെ സന്തോഷ് മാധവന് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം, സന്തോഷ് മാധവന്റെ ചിത്രം ഓർക്കുന്നുണ്ടാവും. സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ ഡൈനാമിക് ആയിട്ടുള്ള മുടിയൊക്കെ നീട്ടി താടിയൊക്കെ നീട്ടി നിൽക്കുന്ന ഒരാളായിരുന്നു. പോലീസ് പിടിച്ച് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഷേവൊക്കെ ചെയ്ത് ഒരു ചേട്ടൻ, ഒരു ബഹുമാനവും നിങ്ങൾക്ക് തോന്നില്ല, ഒരു ചേട്ടൻ. അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാവുള്ളൂ. രണ്ട് സന്തോഷ് മാധവനാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ കണ്ണിൽ ഈ ആദരവിനെ സൃഷ്ടിച്ചത്? ആർക്കിടൈപ്സ്, സാംസ്കാരികമായിട്ടുള്ള ഇത്തരം ബോധ്യങ്ങൾ. ചില ബുദ്ധിജീവികളൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ടാവും, ബൊഹീമിയൻ വേഷങ്ങളൊക്കെ ധരിച്ച്. ആ വേഷവിധാനത്തിലൂടെ അവർ നിങ്ങളോട് പറയുകയാണ്, വ്യത്യസ്തരാണ് നമ്മൾ, വ്യത്യസ്തരാണ്. കൂമ്പൻ തൊപ്പി, താടി, പ്രത്യേക രീതിയിലുള്ള വേഷം, കളർ ചെയ്തിട്ടുള്ള സംവിധാനം, വ്യത്യസ്തരാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും അരുളി ചെയ്താൽ മതി. കയ്യിലൊരു കഞ്ചാവ് വീടിയും തോളിലൊരു സഞ്ചിയായിരുന്നു പണ്ടത്തെ ഒരു ശൈലി, ഇപ്പൊ അത് കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ഈ സദ്ഗുരു അദ്ദേഹം ഡിപ്രഷനെ കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ മനഃശാന്തി തീർത്തും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടായാൽ നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് പോകും. അദ്ദേഹം പരിശോധിച്ച് നിങ്ങൾക്കൊരു ഗുളിക തരും. ഈ ഗുളിക കഴിക്കുമ്പോൾ നിങ്ങളുടെ ഘടന ശാന്തമായി തീരുകയും ചെയ്യും. ഈ ഗുളിക ചില രാസപദാർത്ഥങ്ങൾ മാത്രമാണ്. ഈ രാസപദാർത്ഥങ്ങൾ നിങ്ങളുടെ ഘടനയിൽ പ്രവേശിച്ച് നിങ്ങളെ ശാന്തരാക്കുന്നു. അദ്ദേഹം പറയുകയാണ്, എല്ലാത്തിനും, എല്ലാ മനുഷ്യ അനുഭവങ്ങൾക്കും നമ്മുടെ തലച്ചോറിൽ ഒരു രാസാടിസ്ഥാനമുണ്ട്. ശരിയായ തരത്തിലുള്ള രാസാവസ്ഥ സൃഷ്ടിച്ച് സഹജമായി നിങ്ങളെ ആനന്ദവും ശാന്തിയും നിറഞ്ഞവരാക്കുന്നതാണ് ആത്മീയ പ്രക്രിയ. ഇവിടെയാണത് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണത്? നിങ്ങളുടെ തലച്ചോറിൽ വിഷമം, സങ്കടം, ഇമോഷൻസ് ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു രാസപ്രക്രിയയാണെന്നും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ചില പ്രവർത്തനങ്ങളാണെന്നും നിങ്ങളുടെ ദുഃഖം, ഡിപ്രഷൻ ഇതൊക്കെ അടിസ്ഥാനപരമായി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ്, മോണോമീൻ ഡെഫിഷ്യൻസി ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ് എന്നുള്ള ശാസ്ത്ര തത്വത്തെ അദ്ദേഹം മനോഹരമായിട്ട് പറഞ്ഞു വെച്ചു. അതിനുശേഷം അതിൻ്റെ അവസാനം അദ്ദേഹം സ്പിരിച്വാലിറ്റിയെ ഇതിനുള്ള മറുപടിയായി ബുദ്ധിപൂർവം ഒളിച്ച് കടത്തുകയാണ്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള സംസാര ശൈലിയാണ്. അതായത് നിങ്ങൾക്ക് ശരിയാണെന്ന് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ശരിയായ ഒരുപാട് വസ്തുതകൾ അങ്ങോട്ട് അവതരിപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ അവസാനം എല്ലാത്തിനെയും സമ്മറൈസ് ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ പൊതുബോധം അംഗീകരിക്കുന്ന കൗണ്ടർ നോളജും സ്യൂഡോ സയൻസും വളരെ സമർത്ഥമായിട്ട് അതിനോട് ഉൾച്ചേർക്കുക. അങ്ങനെ അവിയൽ പരുവത്തിലുള്ള ഈ സാധനത്തെ വളരെ സമർത്ഥമായിട്ട് വിപണനം ചെയ്യുക. ഇതാണ് സദ്ഗുരു ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെ
പല നാടോടി കഥകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഒക്കെ ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അലക്സാണ്ടർ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നുള്ള ബൈബിളിലെ ആശയമാണ് അദ്ദേഹം പറയുന്നത്. അലക്സാണ്ടർ ലോകം മുഴുവൻ രട്ടിപ്പിടിച്ചു, എന്നിട്ട് എന്ത് നേടി? അദ്ദേഹം ഒന്നും നേടിയില്ല. മഹാനായ അലക്സാണ്ടർ എന്ന വിഡ്ഢി അതെല്ലാവരും മറന്നിരിക്കുന്നു. 16-ാമത്തെ വയസ്സിൽ അയാൾ യുദ്ധം ചെയ്ത ആളുകളെ കൊന്നൊടുക്കി തുടങ്ങി. അയാൾക്ക് ഒരു പരിചയവുമില്ലായിരുന്ന, അയാൾ ആരെന്നൊരു നിശ്ചയവുമില്ലാതിരുന്ന ആളുകളെ, ഇങ്ങനെയൊക്കെ നമ്മുടെ പൊതുബോധത്തെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം അപ്പോൾ ചോദ്യകർത്താവ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഗുരുജി മഹാനായ അലക്സാണ്ടറെ ഒരു വിഡ്ഢിയായി അങ്ങ് തള്ളിക്കളഞ്ഞു, എനിക്കൊരു സംശയം. അതിനുശേഷം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഒരു സംശയം മാത്രം, കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധങ്ങൾ താഴെ വെച്ച് നിൽക്കുന്ന അർജുനനെ ഭഗവാൻ കൃഷ്ണൻ നിർബന്ധിച്ചത് എന്തിന്? തൻ്റെ ബന്ധുജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാതെ നിന്ന് അയാളെ എന്തിന് യുദ്ധത്തിന് നിർബന്ധിച്ചു? അടിസ്ഥാനപരമായ ചോദ്യം. ഈ മഹാഭാരത യുദ്ധത്തിന് ഭഗവാൻ കൃഷ്ണൻ പിന്നെ എന്തിനാണ് അർജുനനെ സന്നദ്ധനാക്കി വിടുന്നത്? അങ്ങ് യുദ്ധം മോശമാണ്, മഹാനായ അലക്സാണ്ടർ ഒരു വിഡ്ഢിയാണെന്ന് പറയുന്നു, അപ്പൊ കൃഷ്ണനും അതുപോലെയാണെന്ന് അങ്ങ് പറയുമോ എന്ന് ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഗീത എന്ന് പറയുന്നത് BC കാലഘട്ടത്തിൽ എഴുതപ്പെടുകയും പിന്നീട് AD 500 ആ ഒരു കാലഘട്ടം വരെ പല സംസ്കാരങ്ങൾ അല്ലെങ്കിൽ പല ധാരകൾ ഉൾച്ചേർക്കപ്പെടുകയും ചെയ്ത ഒരു പടപ്പാട്ടും രണഗീതവുമാണ്. അന്നത് ചരിത്ര പുസ്തകമായിട്ട് ഗീത അല്ലെങ്കിൽ ചരിത്രപരമായ അതിൻ്റെ സാങ്കേത്യത്തെ പരിശോധിക്കുന്ന ആർക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചരിത്ര സത്യമാണത്. അപ്പോൾ സദ്ഗുരു മറുപടി പറയുന്ന ഇതാണ്, കൃഷ്ണനെ നിങ്ങൾ ഇതിലേക്ക് ഇപ്പോൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? കൃഷ്ണൻ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് കൃഷ്ണൻ ആരായിരുന്നു എന്നതിനെ പറ്റി കുറച്ച് ധാരണ നമുക്കുണ്ടാവണം. കൃഷ്ണൻ നിങ്ങളുടെ യുക്തിയുടെ തലങ്ങളിൽ ഒതുങ്ങുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൃഷ്ണൻ അമ്പലങ്ങൾ പണിതു, അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കുന്നു, അതും വളരെ എളുപ്പമാണ്. എന്നാൽ നിങ്ങളുടെ അയൽപക്കത്ത് കൃഷ്ണനെ പോലെയുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുമോ? അദ്ദേഹത്തെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ, പറ്റുമോ നിങ്ങൾക്ക്? ഇതാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ആർഗ്യുമെന്റ് ബൈ ഗിബ്ബറിഷ്, തെന്നി തെന്നി പോവാണ്. സ്ലിപ്പറി സ്ലോ ഫാലസി. കൃഷ്ണൻ നടത്തിയത് ഒരു പടപ്പാട്ടും രണഗീതവുമല്ലേ? മഹാനായ അലക്സാണ്ടറേയും കൃഷ്ണനെയും നമുക്ക് ഇക്വേറ്റ് ചെയ്തുകൂടെ? ആ നിലയ്ക്ക് കൃഷ്ണനും ഒരു വിഡ്ഢിയാണെന്ന് കണക്കാക്കി അങ്ങ് തള്ളിക്കളയുമോ എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യം ഉന്നയിച്ച ചോദ്യകർത്താവിനെ അദ്ദേഹം എതിർക്കുന്നു, കളിയാക്കുന്നു, ചോദ്യത്തിൽ നിന്ന് തെന്നി മാറുന്നു. തെന്നി തെന്നി എവിടെയാണ് പോകുന്നത്? നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുമോ? അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമോ നിങ്ങൾക്ക്? ചോദ്യകർത്താവ് വളരെ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഷോക്ക് അടിച്ചതുപോലെ നിന്ന് പോകുന്നു. ചോദ്യകർത്താവിന്റെ മറുപടി, പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗുരുജി. സദ്ഗുരു ഇഷ ഫൗണ്ടേഷൻ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. പിന്നെ ആരാധിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയും? കൃഷ്ണൻ ദൈവമാണെന്ന് നിങ്ങളുടെ പിതാമഹർ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നു നിങ്ങളുടെ അയൽപക്കത്തേക്ക്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ അടിവെച്ച് പ്രവേശിച്ചാൽ നിങ്ങൾ അംഗീകരിക്കില്ല. അതിനാൽ നിങ്ങളുടെ ആരാധന കപടമാണ്. നിങ്ങൾ കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്ന ഒക്കെയും കപടമാണ്. എന്തെന്നാൽ അതുപോലെ ഒരാൾ നിങ്ങളുടെ സമൂഹത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾ അംഗീകരിക്കില്ല, ശിക്ഷിക്കാൻ ആഗ്രഹിക്കും. എന്തെന്നാൽ നിങ്ങളുടെ ഭാര്യ അദ്ദേഹവുമായി നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചേക്കും. നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ മക്കളും അദ്ദേഹത്തോടൊത്ത് നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചേക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളോട്ട് അറിയുകയുമില്ല. ഇതായിരിക്കും യാഥാർത്ഥ്യമെങ്കിലും ഈ അവസ്ഥ ഉൾക്കൊള്ളാൻ മാത്രം യാതൊരു പക്വതയും നിങ്ങൾക്കില്ല. ചോദ്യം ചോദിക്കുന്ന എവിടെ? കളിയാക്കി കളിയാക്കി അവസാനം നിങ്ങളുടെ അമ്മയും പെങ്ങളും കൃഷ്ണന്റെ കൂടെ ഡാൻസ് ചെയ്താൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും എന്നാണ് മഹാനായ ഗുരുജി ചോദിക്കുന്നത്. ഇദ്ദേഹത്തെയാണ് എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മൾ ചന്ദ്രയാൻ വിക്ഷേപണം നടക്കുന്ന സമയത്ത് ISRO വിളിച്ചു കയറ്റുന്നത്. ഇദ്ദേഹത്തെയാണ് ഒബ്സ്റ്റീഷ്യൻസ് ഗൈനക്കോളജിസ്റ്റ് ഇവരുടെ ദേശീയ കോൺഫറൻസിന് വിളിച്ചു കയറ്റുന്നത്. ഇദ്ദേഹത്തോടാണ് ഓർത്തോപിഡിഷ്യൻസ് ജീവിതം എന്ന് പറയുന്ന മഹാസമസ്യയുടെ ഉത്തരം എന്താണ് ഗുരുജി എന്ന് ചോദിക്കുന്നത്. അപ്പൊ അതങ്ങനെ ആ ചോദ്യങ്ങൾ നീണ്ടു, വളരെ രസകരമാണത്. നിങ്ങൾ യുക്തി ഉപയോഗിച്ച് ഈ സദ്ഗുരുവിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തമാശയായിട്ട് നിങ്ങൾക്ക് കുറെ ആസ്വദിക്കാൻ പറ്റും. ഈ ദൈവം എന്താണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഇതേപോലെയാണ് സദ്ഗുരു ഉത്തരം പറയുന്നത്. അദ്ദേഹം സ്വപ്നങ്ങളെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സ്വപ്നങ്ങളെ കുറിച്ചുള്ള അറിവ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ഗുരുജി പോകുന്നത് ജാക്ക് സ്റ്റീവൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാക്ക് സ്റ്റീവൻസൺ ഒരിക്കൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു. പശ്ചാത്താപ വിവശതയോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് എന്റെ സ്വപ്നത്തിൽ വലിയൊരു തെറ്റ് ചെയ്തു. ആളുകൾ ചോദിച്ചു, എന്ന അസംബന്ധം, എങ്ങനെയാണ് സ്വപ്നത്തിൽ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയുക? സ്വപ്നം ഒരു സ്വപ്നം മാത്രമായിരിക്കും, ആർക്കെങ്കിലും തെറ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയുമോ? ഞാൻ വത്തിക്കാനിൽ പോവുകയും പോപ്പ് തന്നെ എനിക്ക് പാനോപചാരം ചെയ്യുകയും ചെയ്തു.
ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പാനോപചാരം ചെയ്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, കുടിക്കാൻ ചൂടുള്ളതോ തണുത്തതോ? ഞാൻ പറഞ്ഞു ചൂടുള്ളത്. അതിനാൽ അദ്ദേഹം വെള്ളം ചൂടാക്കാനായി അകത്തേക്ക് പോയി. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ആരോ ചോദിച്ചു, അതിലെന്ത് തെറ്റിരിക്കുന്നു? സ്വപ്നത്തിൽ താങ്കൾ ചൂടുള്ള പാനീയം ചോദിച്ചു, അതിൽപ്പോൾ എന്താണ് തെറ്റ്? ജാക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് വെള്ളം ചൂടാക്കാനായപ്പോഴേക്കും ഞാൻ ഉണർന്നു, അങ്ങനെ എൻ്റെ സമയം കടന്നുപോയി. ഈ രീതിയിലുള്ള കഥകളാണ് അദ്ദേഹം സ്വപ്നങ്ങൾ ഈ സ്വപ്നങ്ങളെക്കുറിച്ച് ആ അറിവ് പകർന്നു തരണമെന്ന് പറയുമ്പോൾ പറയുക. ഇത്തരം അവിടെ ഇവിടെയും തൊടാത്ത കഥകൾ വിവരിക്കുക. അവസാനം ചോദ്യം എന്താണ്, ഉത്തരം എന്താണെന്ന് അറിയാത്തൊരു സന്ദിഗ്ധ അവസ്ഥയിൽ എത്തിച്ചേരുക. അദ്ദേഹം പിന്നെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഡ്രീംസ് ആർ നോട്ട് മെൻറ്റ് ടു ബി ഇന്റർപ്രറ്റഡ്. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒന്നല്ല, അത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രതിഭാസം, ഉറക്കത്തിലുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. നമ്മുടെ മസ്തിഷ്കത്തിലുള്ള കാഴ്ചയുടെ മസ്തിഷ്കം ഉണർന്നിരിക്കും, സക്രിയമാകുമ്പോൾ ഉറക്കത്തിൽ നമ്മുടെ മുൻ അനുഭവങ്ങൾ കാഴ്ചകളെല്ലാം മസ്തിഷ്കം കൂട്ടിക്കലർത്തുന്ന ഒന്നാണ് സ്വപ്നങ്ങൾ. അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സദ്ഗുരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ വാചാലനാകുന്നുണ്ട്. മരണത്തിന് ശേഷം ജീവിതമുണ്ടോ? എനിക്കറിയാവുന്ന ചിലർ മധ്യസ്ഥർ വഴി മരിച്ചവരുമായി സംവദിക്കാറുണ്ട്. മധ്യസ്ഥരായി വർത്തിക്കുന്ന ഈ മനുഷ്യർ ധ്യാനിക്കാറുമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? മരണാനന്തര ജീവിതം ഉണ്ടോ എന്നാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. അതിന് സദ്ഗുരുവിൻ്റെ മറുപടി ഇതാണ്, മരണത്തിന് ശേഷമുള്ള ജീവിതം ഒട്ടുമിക്ക ആളുകൾക്കും ഇവിടെയുള്ള അവരുടെ ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ഈ ലോകത്തെ തന്നെ നിങ്ങൾ കാണുന്നില്ലേ? ഒട്ടുമിക്ക മനുഷ്യർക്കും 90% പേർക്കും അവരുടെ ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ഈ മനുഷ്യർ എന്തുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് പിറകെ നടക്കുന്നു? ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. മരണാനന്തര ജീവിതം ഉണ്ടോ എന്ന് ചോദിക്കുന്നു, അതിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. നിങ്ങൾ ഇവിടെയുള്ള ജീവിതം ആദ്യം ജീവിക്കുക, എന്നിട്ടാവട്ടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യം. ഈ രീതിയിൽ മറുപടി പറയുന്ന ഒരാളാണ് സദ്ഗുരു. അദ്ദേഹത്തിൻ്റെ വലിയൊരു തിയറി ഉണ്ട്, വളരെ പ്രശസ്തമാണത്. ആഫ്റ്റർ എ പേഴ്സൺ ഡൈസ് അപ് ടു 11 days ഫോർ ഷുവർ, മോസ്റ്റ് ഓഫ് ദ ടൈം അപ് ടു 14 days, ഫിംഗർ നെയിൽസ് ഗ്രോ, ഹെയർ ഗ്രോസ് ബിക്കോസ് ഡെത്ത് ഈസ് ഹാപ്പനിങ് സ്ലോലി. മരണം എന്ന് പറയുന്നത് വളരെ പതുക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ്. നിങ്ങളുടെ നഖങ്ങൾ നീളുകയും നിങ്ങളുടെ മുടിയൊക്കെ നീളുകയും ചെയ്യും മരണത്തിന് ശേഷം. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു മിത്താണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ നഖങ്ങൾ മരണശേഷം നീളുമോ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹൃദയം നിലയ്ക്കുമ്പോൾ, ശരീരത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ, ഹൃദയം നിലയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് നിലയ്ക്കുന്നുണ്ട്. മരണശേഷം ഡീഹൈഡ്രേഷൻ സംഭവിക്കും ബോഡിക്ക്, നിർജ്ജലീകരണം. ആ നിർജ്ജലീകരണത്തിൻ്റെ സമയത്ത് ഈ നഖങ്ങൾ കുറച്ച് നീണ്ടതുപോലെയും മുടി കുറച്ച് പുറത്തേക്ക് വന്നതുപോലെയുള്ള ഒരു സംഗതി ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ബോഡി ഷ്രിങ്കിയും ചുരുങ്ങുന്ന സമയത്ത് പുൾ ബാക്ക് ത്രൂ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷനിലൂടെ ഉള്ളിലേക്ക് ചുരുങ്ങുന്ന സമയത്താണ് ഈ നഖങ്ങൾ നീളുന്നു എന്നുള്ള പോലുള്ള തോന്നൽ ഉണ്ടാകുന്നത്. ഇതൊരു മെഡിക്കലായിട്ടുള്ള ശാസ്ത്രം വിശദീകരിച്ച ഒരു പ്രതിഭാസമാണ്. അതിനെയൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ സദ്ഗുരു ആളെ കൂട്ടുന്നത് മെയിനായിട്ട്. പിന്നെ ഞാനൊന്ന് പറഞ്ഞു, ഈ ഗ്രഹണ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഭക്ഷണം വിഷമയമായി മാറുന്ന തിയറി. യോഗയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്ലെയിമുണ്ട്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ ഈ യോഗയിലുള്ള ഒരു സാധനമാണ് ശംഭവി മഹാമുദ്ര. അദ്ദേഹം തന്നെ ആവിഷ്കരിച്ച ഒരു യോഗയാണ്. യോഗയെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ യോഗ? ഈ യോഗ എന്ന് പറയുന്ന സാധനം അടിസ്ഥാനപരമായിട്ട് എന്താണ്? പതഞ്ജലി യോഗ. പതഞ്ജലി യോഗയിലെ ആസനങ്ങളെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ ഇന്ന് ഏറ്റവും പ്രമുഖമായിട്ട് നമ്മൾ കൊണ്ടാടുന്ന ആസന യോഗയാണ്. യഥാർത്ഥത്തിൽ ഈ യോഗ എന്താണ്? ഈ സ്വാമി വിവേകാനന്ദനൊക്കെ മഹായോഗ, അദ്ദേഹമൊക്കെ രാജയോഗ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ തള്ളിക്കളഞ്ഞ ഒന്നാണ് പതഞ്ജലി യോഗ. ഇത് വളരെ മരണപ്രായമായിട്ടുള്ള ഒരു പ്രാക്ടീസിനെ 19th century അവസാനവും 20th century ആദ്യ കാലഘട്ടങ്ങളിലും ഇന്ത്യയിലെ ഹിന്ദുത്വ സംഘങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ കണ്ടെടുക്കുകയും പുനരുദ്ധരിക്കുകയും ഈ വെസ്റ്റേൺ ആയിട്ടുള്ള പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള അഭ്യാസ മുറകളെ കുറച്ച് ഓംകാരവും കുറച്ച് ശ്വാസവും കുറച്ച് ബ്രീത്തിങ്ങും ഒക്കെ ചേർത്ത് ഒരു കളർ ചേർത്ത് ഇറക്കിയ ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ യോഗ. നമ്മൾ പനി മാറാനായിട്ട് പാരസെറ്റമോൾ ഗുളിക കഴിക്കാറുണ്ട്. എന്നാൽ കുറച്ച് തുളസിയില അരച്ചതിന് ശേഷം അതിനകത്ത് പാരസെറ്റമോൾ കലക്കി ഒരാൾക്ക് കൊടുക്കുകയും അയാളുടെ പനി മാറുന്ന സമയത്ത് ഇത് തുളസി കൊണ്ടാണ് മാറിയത്, അതുകൊണ്ട് തുളസി കഷായമാണ് പനിക്കുള്ള യഥാർത്ഥ സിദ്ധ ഔഷധം എന്ന് പറഞ്ഞ ഒരാൾ ബോർഡ് വെക്കുകയും ചെയ്താൽ പച്ച മലയാളത്തിൽ അതിന് വഞ്ചന എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ ഒരു ബോർഡ് വെച്ച സാധനമാണ് ഈ യോഗ. ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ അതിലെ പ്രധാനപ്പെട്ട ആസനങ്ങളൊക്കെ ക്രോഡീകരിക്കപ്പെടുന്നതും നിലവിൽ വരുന്നതും 20th century ആദ്യ കാലഘട്ടത്തിലാണ്. അത് പാശ്ചാത്യ എക്സസൈസുകളിൽ നിന്ന്
വ്യായാമ മുറകളിൽ നിന്ന് കടം കൊണ്ട ഒരു സാധനമാണ്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ യോഗേനെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്ന ആ ഒരു ഫിക്സേഷൻ, സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ആ ഒരു ആർക്കിടൈപ്പ് എന്നൊക്കെ പറയാവുന്ന ആ സാധനത്തിനെ പലരും പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഡബിൾ ശ്രീ രവി ശ്രീ ശ്രീ രവിശങ്കറിന്റെ സുദർശനക്രിയ, ബ്രീത്തിങ് എക്സസൈസ് എടുത്ത് 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 തലച്ചോറിൽ ഹൈപ്പോക്സിയ വന്ന ആള് താഴെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥ വരെ എടുക്കും. അതിനുശേഷം തലച്ചോറിലുണ്ടാകുന്ന വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ, കാഴ്ചകൾ, ഹാലൂസിനേഷൻസ്, ഇയാൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് ആളുകൾക്കുണ്ടാവും. ഇതിനെ ഒരു മത അനുഭൂതിയായി, ആത്മീയ അനുഭൂതിയായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ സുദർശനക്രിയ, മഹാസുദർശനക്രിയ എന്നൊക്കെ പറഞ്ഞ് കാശു വിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു സാധനമുണ്ട്, ഇത് യാതൊരുവിധ പാരമ്പര്യങ്ങളിൽ നിന്നും കടന്നു വന്നതല്ല, സദ്ഗുരു സ്വയം നിർമ്മിച്ച സാധനം, ഈ ശംഭാവി മഹാമുദ്ര. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാനത് ട്രെയിൻഡല്ല. അതിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി അതേക്കുറിച്ചുള്ള ഒരു പഠനം നടത്തിയെന്നും അതിൽ 241% നിങ്ങളുടെ ന്യൂറൽ റീജനറേഷൻ ഉണ്ടാവുമെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു സ്റ്റഡി നിലവിലില്ല, അതിൻ്റെ ഒരു ലിങ്കോ ഒരു കാര്യം ഇദ്ദേഹം പറയുന്നില്ല. ഈ നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ സയൻസിൻ്റെയൊക്കെ ടെർമിനോളജിയെ, വാക്കുകളെ കടമെടുത്തുകൊണ്ട് അതിൻ്റെ പിന്നിലൂടെ ഇത്തരം അന്ധവിശ്വാസങ്ങളും അബദ്ധ ജടിലമായിട്ടുള്ള ആശയങ്ങളും പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞ തേഞ്ഞ നമ്പർ എത്ര പ്രാവശ്യം ഇത് ആൾദൈവങ്ങൾ എടുത്ത് ഉപയോഗിച്ചാലും നമ്മുടെ സമൂഹത്തിന് മനസ്സിലാവില്ല. കാരണം സാംസ്കാരികമായിട്ടുള്ള ഫിക്സേഷനുണ്ട് ഇത്തരം കാര്യങ്ങളോട്. അതാണ് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ കാരണം. ഈ അടുത്തിടെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ, കാലഭൈരവനെ കുറിച്ച് കേട്ടോ? കാലഭൈരവൻ, കാലഭൈരവൻ ആരാണ്? കാലഭൈരവൻ ആരാണ്? യഥാർത്ഥത്തിൽ ഈ മാർക്കണ്ഡേയൻ എന്ന് പറയുന്ന ഒരു മുനികുമാരനെ കാലൻ വന്ന് അവൻ്റെ ജീവൻ 16 എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അവൻ ഈ ശൈവാരാധന നടത്തുകയായിരുന്നു. ശിവലിംഗത്തെ ആഞ്ഞു പുണർന്നുകൊണ്ട് ഇവൻ ശിവനെ വിളിച്ചു. ആ സമയത്ത് കാലഭൈരവനായിട്ട് ശിവൻ ശിവലിംഗത്തിൽ നിന്ന് വരികയും 3 അദ്ദേഹം കാലനെ തന്നെ എരിച്ചു കളയുകയും ചെയ്യുന്നുണ്ട്. കാലഭൈരവൻ, ഇതാണ് കഥ. ഈ കഥയെ നമ്മുടെ സദ്ഗുരു അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഈ കാലഭൈരവൻ എന്ന് പറഞ്ഞ ആള് ചെയ്തത് എന്താണ്? അദ്ദേഹം സമയത്തെ നിശ്ചലമാക്കുകയാണ് ചെയ്തത്. ഈ നിങ്ങളുടെ മരണത്തിന് 40 മിനിറ്റുകൾക്ക് മുമ്പോ 40 സെക്കൻഡുകൾക്ക് മുമ്പോ നിങ്ങൾ മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളെല്ലാം നിങ്ങളുടെ തലച്ചോറിൽ ഉരുണ്ടുകൂടും. ആ സമയത്ത് കാലഭൈരവൻ നിങ്ങളുടെ കർമ്മത്തെ തകർത്ത് കളയും. ഒരു റെഫറൻസും ഇല്ലാത്ത, പുരാണങ്ങളിലോ അമ്മൂമ്മ കഥകളിലോ പോലും ഒരു റെഫറൻസും ഇല്ലാത്ത ഒരു സാധനത്തെ സദ്ഗുരു അടിച്ചു വിടുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ കാലനെ ശിവൻ എരിച്ചു കളഞ്ഞു എന്നൊക്കെ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ, ഇന്ന് പഠിച്ച ഒരാൾക്ക്, ഈ സയൻസ് പഠിച്ച ഒരാൾക്ക് എളുപ്പത്തിൽ ഇത്തരം കഥകൾ പേറിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ബയോളജിയെക്കുറിച്ചും എവല്യൂഷനെ കുറിച്ചും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെയുള്ള പുരാണ കഥകൾ അങ്ങനെ തന്നെ വിഴുങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല. അതേസമയം ചെറുപ്പം തൊട്ടേ നിങ്ങൾ കേട്ടു വളർന്ന ഇത്തരം കഥകൾ, പുരാണ കഥകൾ, ശിവകഥകൾ, ഇതെല്ലാം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത് സജഷൻസ് ആയിട്ട് നിങ്ങളുടെ തലച്ചോറിലുണ്ട്. അവിടെ നിങ്ങൾ യുക്തി ഉപയോഗിക്കുന്നില്ല. അതേസമയം അത് പച്ചയായി പറയാൻ നിങ്ങൾക്ക് മടി. അതുകൊണ്ട് ഈ ശാസ്ത്രത്തിൻ്റെ മേമ്പൊടി ചേർത്ത്, കുറച്ച് ടൈം, കർമ്മ തിയറി ഇതൊക്കെ ചേർത്ത് ഒരു ഗുരുവിൻ്റെ മുഖമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വരൂപത്തെ തന്നിലേക്ക് ആവാഹിച്ച ഒരു വ്യക്തി ആധികാരികതയോടെ പറയുമ്പോൾ വലിയ ശാസ്ത്ര പഠനം ലഭിച്ച വ്യക്തികൾ പോലും വളരെ പെട്ടെന്ന് അതിൽ വിശ്വസിക്കും. എന്താ അതിന് കാരണം? കൺഫർമേഷൻ ബയാസ് ആണ് ഇതിന് കാരണം. നിങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ നുറുങ്ങുകൾ വരെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൽ ചാടി പിടിക്കാനുള്ള പ്രവണത, മനുഷ്യന് അങ്ങനെ ഒരു പ്രവണതയുണ്ട്. നിങ്ങൾ ശരിയാണെന്ന് ചെറുപ്പം തൊട്ടേ ധരിക്കുന്ന ഒരു കാര്യം അതൊരു വ്യക്തി പറയുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് അത് ചാടി പിടിക്കും. അതുപോലെ അതിന് വിരുദ്ധമായിട്ടൊരു വ്യക്തി സംസാരിക്കുമ്പോൾ അയാൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ സംസാരിക്കുന്നതെന്ന് പലപ്പോഴും നിങ്ങൾ പരിശോധിക്കാൻ പോലും മെനക്കെടില്ല. നിങ്ങൾ അയാളുടെ സംസാര ശൈലി അല്ലെങ്കിൽ അയാളുടെ വളരെ ചെറിയ കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആശയത്തെ തമസ്കരിക്കാനായിട്ട് ശ്രമിക്കും. കൺഫർമേഷൻ ബയാസ്, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. നമ്മുടെ OV വിജയനെ പോലുള്ള എഴുത്തുകാർ വരെ വീണുപോയൊരു കുഴിയാണിത്. വിജയനൊക്കെ അടിയന്തരാവസ്ഥയെ ദീർഘദർശനം ചെയ്ത വളരെ വലിയൊരു രാഷ്ട്രീയ ദീർഘദർശി, ഇതിഹാസ എഴുത്തുകാരൻ. ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷമാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടത്. അങ്ങനെയൊക്കെയുള്ള വലിയ യുഗപ്രഭാവനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ഈ അവസാന കാലത്ത് കരുണാകര ഗുരുവിൽ ആകർഷണമാവുകയും
അതിൻ്റെ വലയത്തിൽ അകപ്പെടുകയും അങ്ങനെ അദ്ദേഹം കർമ്മ തിയറിയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, മൃദു ഹിന്ദുത്വം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു രീതിയിലേക്കൊക്കെ അധപ്പതിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം ഇതാണ്. ഇത് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നമ്മുടെ മഹാനായിട്ടുള്ള നെഹ്റു, ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു പറഞ്ഞ ഉജ്ജ്വലമായിട്ടുള്ള വാക്കുകളാണ്. What is needed is a scientific approach, the adventurous and critical temper of science, the search for truth and new knowledge, the refusal to accept anything without testing and trial. പരീക്ഷണ നിരീക്ഷണങ്ങളില്ലാതെ ഒന്നിനെയും അംഗീകരിക്കാതിരിക്കുക. The capacity to change previous conclusions in the face of new evidence. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഴയ നിഗമനങ്ങളെ തിരുത്താനുള്ള ആർജവം. The reliance on observed fact and not on preconceived theory. The hard discipline of mind. All this is necessary not merely for the application of science but for life itself and the solution of its many problems. സത്യാന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമായിട്ടല്ല അദ്ദേഹം ശാസ്ത്രത്തെ വിഭാവനം ചെയ്ത്, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്രിയമായിട്ട് ഇടപെടുന്ന ഒരു ചാലക ശക്തിയായി അതിനെ എങ്ങനെ ഏറ്റെടുക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും ഉൾച്ചേർക്കണമെന്നും നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയിൽ ഒരായുധമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് എങ്ങനെ സയൻസിനെ കാണണം എന്നും അദ്ദേഹം ദീർഘദർശനം ചെയ്തു. വളരെ ശക്തമായിട്ട് അതിൻ്റെ പ്രചാരകനായി മാറി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഹിന്ദു റിവൈവലിസത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഗോത്രീയതയുടെ, അശാസ്ത്രീയതയുടെ, സ്യൂഡോ സയൻസിൻ്റെ, കൗണ്ടർ നോളജിൻ്റെയൊക്കെ പല ധാരകളും നമ്മളെ വലിയൊരു പരിധിവരെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. ഈ സദ്ഗുരുവിനെ പോലെയുള്ള ആളുകൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അവർ ഫാസിസത്തിൻ്റെ പ്രവാചകരാവുകയാണ് ചെയ്യുന്നത്. ഈ അമിത്ഷായും മോദിയും ഒക്കെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഫാസിസത്തെ ആശയപരമായിട്ട് നിർവചിച്ച ഒരു ഇറ്റാലിയൻ നോവലിസ്റ്റ് ആയിരുന്നു ഉംബർട്ടോ എക്കോ. അദ്ദേഹം ഫാസിസത്തിൻ്റെ 14 ലക്ഷണങ്ങളെ അക്കവിട്ട് പറയുന്നുണ്ട്. അതിൽ മധ്യവർഗത്തിൻ്റെ അസഹിഷ്ണുതയിലൂടെ അല്ലെങ്കിൽ മധ്യവർഗത്തെ കയ്യിലെടുത്തുകൊണ്ടാണ് ഫാസിസ്റ്റ് ആശയങ്ങൾ കടന്നു വരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റലിയിലും അതുപോലെ ജർമ്മനിയിലും നടന്നത് അങ്ങനെയാണ്. മുസോളനിയുടെയും ഹിറ്റ്ലറുടെയും കാലത്ത് അസംതൃപ്തരായിട്ടുള്ള മധ്യവർഗത്തെ കയ്യിലെടുത്തുകൊണ്ടാണ് അവിടെ ഫാസിസവും നാസിസവും ഒക്കെ പിടിമുറുക്കിയത്. പാരമ്പര്യത്തെ കുറിച്ചുള്ള അഭിമാന ബോധം ജനതകളുടെ മനസ്സിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് ആ ഫാസിസത്തിൻ്റെ ഇന്ത്യൻ രൂപമാണ് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്നത്, ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. യൂറോപ്പില് അത് കാഞ്ച ഏലയെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകര് അദ്ദേഹം അവരൊക്കെ ഇന്ത്യയുടെ ഫാസിസത്തെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യൂറോപ്പിലെ ഫാസിസം എന്ന് പറയുന്നത് പച്ചപ്പുൽത്തകടിയിൽ വിശ്രമിക്കുന്ന ഒരു വെള്ളപ്പാമ്പാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിനെ തിരിച്ചറിയാൻ പറ്റും. വൈറ്റ് സ്നേക്ക് ഇൻ ഗ്രീൻ ഗ്രാസ്. എന്നാൽ ഇന്ത്യൻ ഫാസിസം എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ സ്നേക്ക് ഇൻ ഗ്രീൻ ഗ്രാസ്, പച്ചപ്പുൽത്തകടിയിൽ വിശ്രമിക്കുന്ന പച്ചപ്പാമ്പാണ് ഇന്ത്യൻ ഫാസിസം. അതിനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് ബ്രാഹ്മണിസമാണ്. തട്ടുതട്ടുകളായി ഇന്ത്യൻ ജനതയെ വിഭജിക്കുകയും അതേസമയം നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ എന്തോ മഹത്തരമാണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആണോന്ന് സദ്ഗുരുവിനോട് ചോദിക്കുമ്പോൾ സദ്ഗുരു അതിന് പറയുന്ന മറുപടി ഇതാണ്, ഞാൻ വെജിറ്റേറിയൻ ആണോന്ന് ചോദിച്ചവനോട് പറയൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം മനുഷ്യൻ്റെ വൃക്കയാണെന്ന്. യഥാർത്ഥത്തിൽ ഇയാൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് പറയുന്നില്ല, മറിച്ച് പരിഹാസത്തിലൂടെ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. കാരണം എന്താ, സാംസ്കാരികമായിട്ട് ഒരാൾ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബ്രാഹ്മണനോട് അടുത്ത് നിൽക്കുന്നു. പ്യൂരിട്ടാനിസം, പരിശുദ്ധിയെ കുറിച്ചുള്ള സങ്കല്പം, ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഫാസിസത്തിൻ്റെ മുഖമുദ്രയായിട്ട് വന്നിട്ടുള്ളത്. ഈ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഒരു കൊഴലൂത്തുകാരനാണ് സദ്ഗുരു എന്നാണ് ഞാൻ പറയുന്നത്. സദ്ഗുരു മധ്യവർഗത്തെ വലിയൊരളവ് വരെ കയ്യിലെടുത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഈ വർഗീയ ശക്തികൾ ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിലെ വൈജ്ഞാനിക ലോകത്തെ, സാംസ്കാരിക ലോകത്തെ വലിയൊരളവ് വരെ പോയിസൺ ചെയ്യാൻ സദ്ഗുരുവിന് സാധിച്ചിട്ടുണ്ട്. തങ്ങൾ ഇഷ്ടപ്പെടുന്ന കഥകളെ
ശാസ്ത്രത്തിന്റെ മേമ്പൊടി ചേർത്ത് ആരെങ്കിലും വിശദീകരിച്ചാൽ അതൊക്കെ വളരെ പരിശുദ്ധമായ കാര്യമാണ് എന്ന് ധരിക്കുന്ന ഒരു കൾച്ചറൽ ഫിക്സേഷൻ നമുക്കുണ്ട്. അതിനെയാണ് ഇവരെ പോലെയുള്ള ആളുകൾ മുതലെടുക്കുന്നത്. ഒരു വൈസ് ഓൾഡ് മാൻ, ജ്ഞാനവൃത്തന്റെ മുഖം ധരിച്ച അല്ലെങ്കിൽ മുഖം മൂടി അണിഞ്ഞ ഒരാൾ ദൈവം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹം തുറന്ന് കാണിക്കപ്പെടേണ്ടത് അനിവാര്യതയാണ്. അതുകൊണ്ടാണ് സദ്ഗുരുവിനെ കുറിച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. സമയം അധികരിച്ചിരിക്കുന്നു, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.